പറയുകയാ. കാരണം കഴിഞ്ഞ ഡിസംബർ ഇതേ സമയത്ത് ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നു. ഞാൻ ഐ സി യുവിലായിരുന്നു. ഓൾമോസ്റ്റ് 6 ദിവസം ഞാൻ ഐ സി യുവിലുണ്ടായിരുന്നു. 60 ലിറ്റർ ഓക്സിജൻ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു ഞാൻ പുറത്തു വരത്തില്ല എന്ന്. ബട്ട് എൻ്റെ യേശു കർത്താവ് പറഞ്ഞു ഞാൻ പുറത്തു വരും. അതല്ലോ, ഞാനത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു മേജർ സർജറി വന്നു. 18 സ്റ്റിച്ച് എൻ്റെ വയറ്റിലുണ്ട്. എൻ്റെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ ഒരു ചെറിയ ബ്ലോക്ക്. ബട്ട് ഗോഡ് ഈസ് ഗുഡ് ആൻഡ് ഓൾ ദ ടൈം. ആൻഡ് ഹീ ഈസ് ഗുഡ്. അങ്ങനെ പറയുന്ന ധൈര്യമുള്ളവർ മാത്രമേ പറയാവൂ. അനുഭവമാണ് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തെ ദൈവവുമായി ദൈവസാന്നിധ്യവുമായി അടുപ്പിക്കുന്നത്. അതുകൊണ്ട് സിസ്റ്റേഴ്സ് ഇവിടെ പാടിയപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു, തമ്പുരാൻ എപ്പോഴും തിരഞ്ഞെടുത്ത് തൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്ന ജനത്തിൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് ദൈവം തരും. ആ പാട്ടിനെ തടയുവാൻ ഒറ്റ ശത്രുവിന് കഴിയുകയും നമ്മിൽ വെളിപ്പെട്ടിരിക്കുന്നത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തുവാണ്. ആ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ ആർക്കും ഒരു ശക്തിക്ക് നമ്മുടെ എതിർക്ക് നിൽക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ആരെയും കാണുവാൻ വേണ്ടി വന്നതല്ല, ഞാൻ എൻ്റെ യേശുവിനെ സ്തുതിക്കുവാൻ വന്ന. കൃപായേകേണം കൃപാനിധി സ്തോത്രം ചെയ്താട്ടെ. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരുവൻ മരിക്കുമ്പോൾ അവൻ്റെ കാലിൽ കാലിങ്ങനെ തണുത്ത് 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 വരുമെന്ന്. അങ്ങനെയാണ് അങ്ങനെ ജീവൻ പോകുന്നത്. ഐ സി യുവിൽ കിടന്നപ്പോൾ ഞാൻ 6-ാമത്തെ ദിവസം എൻ്റെ കാല് തൊട്ടപ്പോൾ എൻ്റെ കാല് മരവിച്ചിരിക്കുക. എനിക്ക് മനസ്സിലായി ജീവൻ പോകുകയാണ്. എനിക്കറിയത്തില്ല, ഇവിടെ പാടിയ പ്രാണൻ പോവോളം ജീവൻ തന്ന ആ പാട്ട് പാടിയ വ്യക്തി എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ ഇരുന്ന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എനിക്ക് ആയുസ് തന്ന, എനിക്ക് ആരോഗ്യം തന്ന, എൻ്റെ അസ്ഥി മാംസ മജ്ജ പേശികളെ ഇന്ന് പകലിൽ ചലിക്കുമാറാക്കിയ ഒരുവനുണ്ട്. അവൻ്റെ പേര് യേശു എന്നാണ്. കം ഓൺ ചേർച്ച്, ഇഫ് യു റിയലി ബിലീവ് ഇൻ ഗോഡ്, നീ ദൈവത്തെ യഥാർത്ഥമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഈ ഗാനത്തിൻ്റെ വരികൾ നിന്റെ അനുഭവമായിരിക്കുന്നു. രാത്രി എല്ലാ കണ്ണുകളും അടച്ച് എന്നോട് ചേർന്ന് നമ്മൾ ഇന്ന് 2-3 പാട്ട് പാടും. ആ പാട്ട് പാടി പോകുവാനല്ല, ആ പാട്ട് നമ്മുടെ അനുഭവമായി മാറട്ടെ. എല്ലാ കണ്ണുകളും അടയട്ടെ. എവ്രി ഐസ് ക്ലോസ്ഡ്. ഇന്ന് രാത്രി നമ്മൾ ചേർന്ന് പാടാം. ആ
ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പമാണ്. എന്നെ ഭക്ഷിക്കുന്നവൻ എന്മൂലം ജീവിക്കുന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്യണമെന്ന്. ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഈ ജോലിക്ക് റിസിഗ്നേഷൻ കൊടുക്കാൻ പറ്റത്തില്ല, ഒന്നെങ്കിൽ ജീവിക്കണം അല്ലെങ്കിൽ മരിക്കണം. അപ്പോൾ അത് ഏത് ജോലിയാന്ന് ചോദിച്ചു. That is the work of kingdom of God. അതു സ്വർഗരാജ്യത്തിന്റെ പ്രവൃത്തിയാണ്. അങ്ങനെ യേശു കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. ഈ ചെറുവക്കൽ കൺവെൻഷൻ ഇവിടെ ഒരുക്കുവാനുള്ള കാരണം മറ്റൊന്നുമല്ല, വൺ ആർമി ഈസ് റൈസിങ്. ഒരു വലിയ ഒരു സൈന്യം ഇവിടുന്ന് നെടുനിൽക്കുകയാണ്. വലിയൊരു സൈന്യം. അങ്ങനെ വിശ്വസിക്കുന്നവർ പറഞ്ഞാട്ടെ, കർത്താവെ അത് ഞാനാണ്, അത് എൻ്റെ കുടുംബമാണ്, അത് എൻ്റെ സഭയാണ്.